നമസ്കാരം. ഈ സിപിഎം പ്രാദേശിക നേതാക്കളുടെയും കുട്ടി സഖാക്കന്മാരുടെയും ഒക്കെ ലീലാവിലാസങ്ങൾ തുടരുകയാണ്. അവർ സ്ത്രീകളെ പീഡിപ്പിക്കും, അല്ലെങ്കിൽ അവർ എല്ലാവർക്കും സമൂഹത്തിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കും, റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി കൂട്ടുചേർന്ന് സ്ഥലമിടപാട് തട്ടിപ്പ് നടത്തും, പാവപ്പെട്ടവന്റെ പാത്രത്തിൽ കൈയിട്ട് വരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന, ഇപ്പോൾ പഞ്ചായത്തുകളൊക്കെ സിപിഎം ഭരിക്കുന്നുണ്ട്, അവപ്പെട്ട സകലമാന തട്ടിപ്പ് നടത്തും. എനിക്കറിയാവുന്ന ഈ 2018 പ്രളയകാലത്ത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ നമ്മുടെ ഒരു സുഹൃത്ത് പോയപ്പോൾ അവിടെ ഒരു ഗോഡൗൺ തുറന്നിരിക്കുന്നു എന്നാണ് മനസ്സിലായത്. അതായത് ഈ കിട്ടുന്ന സംഭവങ്ങൾ, തുണിയായാലും ശരി, അരിയായാലും പച്ചക്കറി ആയാലും, പുള്ളിയുടെ ഗോഡൗണിലേക്ക് മാറ്റി, പുള്ളി അത് എത്രയോ രൂപയ്ക്ക് മറച്ചു വിറ്റു എന്നാണ് അറിയാൻ കഴിയുന്നത്. പേരും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നില്ല, നമുക്ക് വളരെ അടുത്തറിയാവുന്ന ആളായതുകൊണ്ട് അത് പറയുന്നത് ശരിയല്ല. എന്തൊക്കെയായാലും സിപിഎമ്മിന്റെ ഒരു വളരെ പ്രമുഖനായ ഒരു നേതാവും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെയാണ്. ഈ പ്രാദേശിക നേതാക്കൾ കാണിക്കുന്ന തൊട്ടിത്തരത്തിനൊക്കെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും മറുപടി പറയണം എന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ സഖാക്കന്മാർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നതും അതുപോലെ തന്നെ കേസിൽ ഇടപെട്ടാൽ രക്ഷിച്ചെടുക്കുന്നതും ഒക്കെ AKG സെന്ററിൽ നിന്നുള്ള പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് എന്ന് കേൾക്കുന്നു. അത് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. SFI കേസിൽ പ്രതിയാവുകയാണെങ്കിൽ ക്യാമ്പസിലൊക്കെ വഴക്കുണ്ടാക്കി അടികൂടി SFI ആരെങ്കിലും ഉപദ്രവിക്കും, എന്നിട്ട് SFI തന്നെ പോയി ആശുപത്രികളിൽ അഡ്മിറ്റ് ആകും, അവർ ഇവരെ തല്ലി എന്ന് പറയും, അങ്ങനെ കേസുകളിൽ പെടും, നേരെ തിരിച്ചുമുണ്ടാകും. അപ്പോൾ SFI എന്ത് ചെയ്താലും എന്തുകൊണ്ടായും കാണിച്ചാലും പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ കേസൊക്കെ എടുത്ത് ദൂരോട്ട് കളയും എന്ന ഒരു വിശ്വാസം സിപിഎമ്മിലെ സഖാക്കന്മാർക്കുണ്ട്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്ന് ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടി മാത്രമാണ്. ഒന്നുമില്ല, വീട്ടിൽ കയറി മോഷണം നടത്തിയതിന് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയാണ് അറസ്റ്റിലായത്. ചില്ലറക്കാരനൊന്നുമല്ല, സാധാരണ പ്രവർത്തകനുമല്ല, സിപിഎമ്മിന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ് വീട്ടിൽ കയറി മോഷണം നടത്തിയതിന് അറസ്റ്റിലായിരിക്കുന്നത്. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി, എത്ര അധപതിച്ചിരിക്കുന്നു പാർട്ടിയുടെ ആ പ്രവർത്തകരുടെ ആ ഒരു മനോനില എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതോ സിപിഎം ആയാൽ മോഷണം, ബലാത്സംഗം, പിടിച്ചുപറി, സ്ഥലമിടപാട് തട്ടിപ്പ്, റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ്, ആരെങ്കിലും ചീത്ത വിളിക്കല്, അല്ലെങ്കിൽ വീട്ടിൽ കയറി പ്രശ്നമുണ്ടാക്കല്, ഇതുപോലെ കഴിഞ്ഞ ദിവസം ചിത്രലേഖയുടെ കാര്യം പറഞ്ഞതുപോലെ ഊരുവിലക്ക്, തെറിവിളി, ആവശ്യമില്ലാതെ പോസ്റ്റർ ഒട്ടിച്ച് പ്രചരിപ്പിക്കൽ, ഇതൊക്കെ നടത്താം, ഇതിന്റെ ലൈസൻസ് ആണോ സിപിഎം മെമ്പർഷിപ്പ്? എന്ത് ഇവിടെ എന്താണ് നടക്കുന്നത്? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ സിപിഎമ്മിന്റെ ഏകാധിപത്യമാണ് നടക്കുന്നത്. ഇതിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലാ ഭരണകൂടം, ക്ഷമിക്കണം, ഇടുക്കി ജില്ലാ നേതൃത്വം ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണവും നടപടിയും നടത്തണം. പോലീസിന്റെ തോന്നിയ പോലെ ചെയ്തുകൊട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സഖാക്കന്മാരോട് ഒന്ന് പറയൂ, ഏതായാലും ഭരണ തുടർച്ച കിട്ടുമോ അതൊന്നും നമുക്കറിയില്ല. ഇലക്ഷനൊക്കെയാണ് വരുന്നത്. ഇനിയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കാനും മാന്യമായിട്ട് ജീവിക്കാനും സഖാക്കന്മാരോട് ഒന്ന് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വങ്ങളും ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. മനുഷ്യന് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ വേണ്ടിയാണ് വീട്ടിൽ കയറി മോഷണം. ഇയാളുടെ പേര് സിപിഎം പന്നൂർ ബ്രാഞ്ച് സെക്രട്ടറി കരിമണ്ണൂർ പന്നൂർ തെറ്റാമലയിൽ വിഷ്ണുബാബു എന്ന വ്യക്തിയാണ് പുരാവസ്തുക്കളുടെ ശേഖരം മോഷ്ടിച്ച കേസിൽ പിടിയിലായത്. വിഷ്ണുവിന്റെ ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട്, ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം. എനിക്ക് തോന്നുന്നത് SFIയിൽ പ്രവർത്തിച്ചപ്പോൾ ഉള്ള ചിത്രങ്ങളായിരുന്നു. SFIയുടെ വെള്ളക്കൊടിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ SFIയുടെ സജീവ പ്രവർത്തകനും സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയും പന്നൂർ ബ്രാഞ്ച് സെക്രട്ടറിയുമായ വിഷ്ണുവിനെയാണ് പിടികൂടിയിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. വിഷ്ണുവിനെ കൂടാതെ സമീപവാസികളും സുഹൃത്തുക്കളുമായ തച്ചാമടത്തിൽ പ്രശാന്ത്, അതുപോലെ പാറക്കൽ രാകേഷ്, തച്ചാമടത്തിൽ സുധി, കാവാട്ടുകുന്നേൽ സനീഷ് തങ്കച്ചൻ എന്നിവരെയും കരിമണ്ണൂർ പോലീസ് കഴിഞ്ഞ ദിവസം ബുധനാഴ്ച മിനിഞ്ഞാന്ന് രാത്രിയാണ് അറസ്റ്റ് ചെയ്തത്. ഇത് സിപിഎമ്മിന്റെ ഒരു തേരോട്ടമാണ്. അതായത് എന്തും ചെയ്യും ഞങ്ങൾ വീട്ടിൽ കയറി മോഷ്ടിക്കും, ഞങ്ങൾ എല്ലാവരെയും ഉപദ്രവിക്കും, ഞങ്ങൾ സ്ഥലപടമാണ് നടത്തും, ഭീഷണിപ്പെടുത്തും, ഞങ്ങൾ കൊല്ലുമെന്ന് പറയും. കാസർഗോഡ് ഒരു അധ്യാപകൻ ഉൾപ്പെട്ട ഒരു ആളാണ് ഒരു വയോധികനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. എന്തും ചെയ്യാവുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതുപോലെ ശാസ്താംകോട്ടയിൽ, ഞാൻ ആ സ്റ്റോറിയിൽ അത് സൂചിപ്പിച്ചിരുന്നു, ഇതിനു മുൻപും പറഞ്ഞിരുന്നു, ശാസ്താംകോട്ടയിൽ ഒരു പാവപ്പെട്ട ഒരു വൃദ്ധനെ, അല്ലെങ്കിൽ ഒരാളെ സ്ഥലം വിൽക്കാൻ സമ്മതിക്കില്ല. റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ തലവനാണ് അവിടുത്തെ സിപിഎമ്മിന്റെ നേതാവ്. അയാൾക്ക് കമ്മീഷൻ 5 ലക്ഷം രൂപ കൊടുക്കാതെ വിൽക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെ പല പല കേസുകളായി. ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്ന കേസുകളാണ്. ഇങ്ങനെ നമ്മൾ അറിയാതെ, റിപ്പോർട്ട് ചെയ്യപ്പെടാതെ, അല്ലെങ്കിൽ പോലീസ് തന്നെ ഇടപെട്ട് ഊരിക്കൊടുക്കുന്ന എത്ര കേസുകളുണ്ട്. ഇവിടെ കേരളം സിപിഎമ്മിന് സ്ത്രീധനം കിട്ടിയതാണോ? കേരളത്തിൽ സിപിഎമ്മിന് എന്തുമാകാമോ? പ്രാദേശിക നേതാക്കളോട് ഒന്ന് പറയൂ. ഇലക്ഷൻ അടുത്തു വരികയാണ്. ഇനിയെങ്കിലും കുറച്ചു നേരം, അല്ലെങ്കിൽ കുറച്ച് നാളുകൾ ഒന്ന് അടങ്ങിയിരിക്കാൻ ആവശ്യപ്പെട്ടാൽ വളരെ നന്നായിരുന്നു. മനുഷ്യന് മനസമാധാനത്തോടെ ജീവിക്കാമായിരുന്നു. ഇത് എന്ത് ഭരണമാണ്? ഇവിടെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഉണ്ടോ? ഇവിടെ പോലീസ് സംവിധാനം എന്താണ് നിഷ്ക്രിയമായി നിൽക്കുന്നത്? ഇതൊക്കെ സാധാരണക്കാർ ചോദിക്കില്ലേ? സാധാരണക്കാർ വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിച്ച സർക്കാരില്ലേ? മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ ജില്ലാ നേതൃത്വങ്ങളും ഈ വിഷയത്തിലൊക്കെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.